മാവൂരിൽ ഗോളിയോറയൻസിന് നൽകിയ ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടി ആവശ്യപ്പെട്ട് ജനകീയ സമരസമിതി പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി മെയ് 26 ബഹുജന കൺവെൻഷൻ വിളിച്ചു ചേർത്തായി സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാസിം മാവൂർ വിടുക, വ്യവസായത്തിന് നൽകിയ ഭൂമി തിരിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മെയ് 26 വൈകിട്ട് 3 മണിക്ക് മാവൂരിൽ ബഹുജന കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. മാവൂർ രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിലാണ് പരിപാടിയെന്ന് ജനകീയ സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിന്റെ വ്യാവസായിക ഭൂപടത്തിൽ തലയെടുപ്പോടെ നിലകൊണ്ട മാവൂർ ഗോളിയർ റയൻസ് ചരിത്രത്തിന്റെ ഭാഗമായി 2 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പുതിയ സംരംഭത്തിന് നടപടിയുണ്ടായിട്ടില്ല. ഐക്യകേരളത്തിന്റെ ആദ്യ സർക്കാരാണ് ഈ വൻകിട വ്യവസായ സ്ഥാപനത്തിനായി ഭൂമി നാട്ടുകാരിൽ നിന്ന് ഏറ്റെടുത്ത് നൽകിയത്. വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ലെങ്കിൽ തിരിച്ചെടുക്കുമെന്ന വ്യവസ്ഥയോടെയായിരുന്നു ഇത്. റയോൺസിന്റെ കൈവശമുള്ള 350 ഏക്കർ ഭൂമിയിൽ 250 ഏക്കറിനും ഈ വ്യവസ്ഥ ബാധകമാണെന്നിരിക്കെ കഴിഞ്ഞ 22 വർഷത്തിനിടെ റയോൺസിന്റെ 350 ഏക്കർ ഭൂമി വനഭൂമിക്ക് സമാനമായിട്ടുണ്ട്. സംരംഭങ്ങളൊന്നും യാഥാർത്ഥ്യമാക്കാൻ ബിർള മാനേജ്മെന്റിന് നാളിതുവരെ കഴിഞ്ഞിട്ടില്ലെന്നിരിക്കെ ഭൂമി സർക്കാരിനെ തിരിച്ചേൽപ്പിക്കാൻ കമ്പനിക്ക് ബാധ്യതയുണ്ട്. കമ്പനി നേരാവണ്ണം ഭൂമി വിട്ടുതരുന്നില്ലെങ്കിൽ സർക്കാർ നിയമപരമായി നീങ്ങണമെന്നും സമരസമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഗ്രാസിംഗ് മാനേജ്മെന്റ് ഇവിടെ ഒരു പുതിയ സംരംഭം വരുന്നു എന്നുള്ള പ്രതീതി മാവൂരിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ കഴിഞ്ഞു പോയിട്ടുള്ള LDF സർക്കാരും UDF സർക്കാരുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകൾ ഇറക്കിയെങ്കിലും അതൊക്കെ കോടതി വിഭാഗം സ്റ്റേ. ഈ ദിശയിലുള്ള ചുവടുവെപ്പുകൾ പലതും നിയമനടപടികൾ കുരുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലും ഭൂമി വിട്ടുകിട്ടുന്നതിനായി ഏതറ്റം വരെയും പോകാൻ സർക്കാർ മുൻകൈയെടുക്കണം. നാടിന് അനുയോജ്യമായതും അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതുമായ ഒരു സംരംഭം സർക്കാർ നേതൃത്വത്തിൽ റയൻസ് ഭൂമിയിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതിന് സർക്കാർ തലത്തിലുള്ള നടപടികൾക്കൊപ്പം ബഹുജന സമ്മർദ്ദവും ഉയരണം. അത്തരമൊരു ലക്ഷ്യം മുൻനിർത്തിയാണ് മാവൂർ ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് ഒരു ജില്ലാതല കൺവെൻഷൻ വിളിച്ചു ചേർക്കുന്നത്. കൺവെൻഷനിൽ ജില്ലയിലെ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി, ട്രേഡ് യൂണിയൻ, ബഹുജന സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ആ നിലയിൽ വളരെ കൃത്യമായിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു അഗ്രിമെൻ്റ് പിന്നെ പാലിക്കാൻ ബിർള മാനേജ്മെൻ്റ് തയ്യാറാവണം. 23 വർഷമായിട്ട് മാവൂരിലെ ജനങ്ങളെ ഇവർ കബളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോരോ സംരംഭം തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് കബളിപ്പിച്ചു, ജനങ്ങളെ മാത്രമല്ല സർക്കാരിനെ ആകെ ബിർള മാനേജ്മെൻ്റ് കബളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ബിർളയുടെ ഒരു വ്യവസായ സംരംഭം നമുക്ക് ആവശ്യമില്ല, ബിർള ഗ്രാസിൽ മാവൂർ വിടണം എന്നുള്ള മുദ്രാവാക്യം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉയർത്തിയിട്ടുള്ളത്. വാർത്താസമ്മേളനത്തിൽ സമരസമിതി ചെയർമാനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ T രഞ്ജിത്ത്, കൺവീനർ ജയശ്രീ ദിവ്യപ്രകാശ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ TT അബ്ദുൽ ഖാദർ, വളപ്പിൽ റസാഖ്, ലത്തീഫ് മാസ്റ്റർ, K സജീവൻ, രാമമൂർത്തി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മാവൂർ.